നമസ്കാരം. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ആക്ഷേപം ഉയരുക സ്വാഭാവികമാണ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനും എതിരെയാണ് പരാതി ഉയർന്നതെന്ന കാര്യം ഗൗരവപൂർവ്വം കാണേണ്ടിയിരിക്കുന്നു. സിപിഐയുടെ മുതിർന്ന നേതാവാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബിജെപിക്കായി ഫണ്ട് ശേഖരണത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണമെന്നാണ് ബിനോയ് വിശ്വം എം പി ഉയർത്തിയ പ്രധാന ആവശ്യം. പി എംഒ ഉപയോഗിക്കുന്ന വിലാസത്തിൽ നിന്ന് അയക്കപ്പെട്ട ചില ഇമെയിൽ സന്ദേശത്തിൽ ബി ജെ പിക്ക് സംഭാവന നൽകണമെന്ന ആഹ്വാനം ഉണ്ടായിരുന്നതായി ന്യൂസ് വെബ്സൈറ്റാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ബി ജെ പി ഓഫീസിനുമിടയിൽ അതിർവരമ്പില്ലേയെന്ന് ജനത്തിന് അറിയണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെടുകയുണ്ടായി. രാഷ്ട്രീയവും ഭരണഘടനാപരവുമായ ധാർമ്മികത കാറ്റിൽ പറത്തിയെന്നും ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വന്നതോടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നിയമം കാറ്റിൽ പറത്തിയെന്നാണ് ആരോപണം. രാഷ്ട്രീയവും ഭരണഘടനാപരവുമായ ധാർമ്മികത കാറ്റിൽ പറത്തിയെന്നും തെളിവ് സഹിതം പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് സിപിഐ നേതാവ് കൂടിയായ ബിനോയ് വിശ്വം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം സജീവ ചർച്ചയാകുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്.